ഇന്നൊരു വാട്ടർ പ്രൂഫിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാവുന്നൊരു രീതിയെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഒരു രണ്ട് സൈറ്റിൽ ചെയ്ത വർക്ക് മിക്സ് ചെയ്താണ് ഇന്നത്തെ വീടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ടെറസ് നന്നായി തന്നെ കഴുകിയിട്ടൊരു പ്രതലമാണ് ഇത് കാണുന്നത്. ഒരു പ്രഷർ വാഷറിൻ്റെ സഹായത്തോടെയാണ് ഞങ്ങളിത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടത്. അതിനുശേഷം ഇതിനകത്തൊരു ഫസ്റ്റ് ലെയർ കോട്ടിംഗ് അടിക്കണം. ഇവിടെ അതിനുവേണ്ടി ഡോക്ടർ ഫിക്സിറ്റിൻ്റെ URP എന്നൊരു പ്രോഡക്റ്റ്, അത് സിമെൻറ്റുമായി മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേ സിമെൻറ്റ് തന്നെയാണിത്. ഇത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ URPയും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയർ നമുക്ക് അടിച്ചെടുക്കാം. ഇത് 1:1 എന്ന അനുപാതത്തിലാണ് മിക്സ് ചെയ്യുന്നത്. 1 ലിറ്റർ URPയും അതുപോലെ തന്നെ 1 കിലോ സിമെൻറ്റും ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സിമെൻറ്റ് 1 മുതൽ 1.5 കിലോ വരെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞങ്ങൾ 1 കിലോയ്ക്ക് 1 ലിറ്റർ URP എന്ന രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് നല്ലൊരു മിക്സറിൻ്റെ സഹായത്തോടെ തന്നെ മിക്സ് ചെയ്യണം. കൈകൊണ്ടോ കമ്പുകൊണ്ടോ ഒന്നും ഇളക്കി യൂസ് ചെയ്യരുത്. നല്ലൊരു മിക്സറിൻ്റെ സഹായത്തോടെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഒരു പവർ മെഷീൻ്റെ സഹായത്തോടെ തന്നെ നമ്മൾ സാധാരണ പുട്ടിയെല്ലാം മിക്സ് ചെയ്യുന്ന ആ സെയിം ബിറ്റൊക്കെ ഇട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പ്രതലത്തിലേക്ക് അടിച്ചെടുക്കാം. ഇതേപോലെ ഫസ്റ്റ് ലെയർ കോട്ടിംഗ് അടിക്കുമ്പോൾ ബ്രഷോട് തന്നെ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. പല ക്രാക്കും കാര്യങ്ങളും ഉള്ള എല്ലാം തന്നെ അടഞ്ഞ് നന്നായി തന്നെ പൂർണ്ണമായിട്ടും അത് ഫില്ലായി തന്നെ പോവുകയും വേണം. ഫസ്റ്റ് ലെയർ കോട്ടിംഗ് അടിക്കുമ്പോൾ ഇതേപോലെ ആ പ്രതലം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് തന്നെ ഒന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ബ്രഷ് കൊണ്ട് തന്നെ അടിച്ച് കവർ ചെയ്യുക. ഇപ്പോൾ ഈ ടെറസ് കംപ്ലീറ്റായിട്ട് തന്നെ നമ്മളൊരു ഫസ്റ്റ് ലെയർ കോട്ടിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉണങ്ങി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇതേപോലെ നന്നായി തന്നെ വൃത്തിയായിട്ട് തന്നെ ആ ഗ്യാപ്പും കാര്യങ്ങളും ചെറിയ ക്രാക്കുണ്ടോ അതെല്ലാം കംപ്ലീറ്റായിട്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ലെയർ കോട്ടിങ്ങിൽ നന്നായി തന്നെ കവറായി പോവുകയും ചെയ്യും. നമ്മളിവിടെ URPയും സിമെൻറ്റും മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 ലെയർ കോട്ട് ഈ പ്രതലത്തിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഫൈബർ മെഷ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സെയിമായിട്ട് 1:1 URPയും ഇതേപോലെ സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് ആ കോമ്പൗണ്ടിനകത്ത് ഫൈബർ മെഷ് മുക്കി ഈ പ്രതലത്തേക്ക് വിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇത് URPയും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത കോമ്പൗണ്ടാണ്. 1:1 എന്ന അനുപാതത്തിലാണ് നമ്മളിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുക്കിയെടുക്കാം. കംപ്ലീറ്റായിട്ട് തന്നെ ഈ പ്രതലത്തിന് മുകളിൽ മെഷ് വിരിച്ചതുണ്ട്. മെഷ് വിരിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ 2nd layer URPയും അതുപോലെ തന്നെ സിമെൻറ്റുമായി മിക്സ് ചെയ്ത് 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ബ്രഷ് കൊണ്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകും. ഇതേപോലെ കംപ്ലീറ്റായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഈ ഒരു 2nd layer അടിച്ചു കൊടുക്കണം. മെഷ് വിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇനിയൊരു ക്രാക്ക് ഉണ്ടാകുന്നുണ്ട് പേടി വേണ്ട. ഏകദേശം മെഷ് ഉൾപ്പെടെ ഏകദേശം ഒരു 6 ലെയർ കോട്ടിംഗ് ആണ് ഈ പ്രതലത്തിന് മുകളിൽ നമ്മൾ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഈ ടെറസിൻ്റെ മുകളിൽ ഇതേപോലെ കവർ ചെയ്ത് നന്നായി തന്നെ കവർ ചെയ്ത് തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് അടിച്ചെടുക്കുക. ഇതേപോലെ മെഷ് വിരിക്കുമ്പോൾ ഇനിയൊരു യാതൊരു കാരണവശാലും ക്രാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ഉപയോഗിക്കുന്നത് ഇതേപോലെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മുടെ മാർക്കറ്റിൽ ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്, ബെർജർ എന്നീ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്.
എന്തുകൊണ്ടും ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ അതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റൂപ്പ് സീൽ എന്നൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ഡബിൾ ലെയർ കോട്ടിങ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷമാണ് ഇതിവിടെ അതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നത്. നല്ലൊരു വൈറ്റ് കളറിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇത് ഫസ്റ്റ് ലെയർ കോട്ടിങ്, അതായത് റൂപ്പ് സീലിൻ്റെ ഫസ്റ്റ് ലെയർ കോട്ടിങ് ഉപയോഗിക്കുന്നത് ഒരു പ്രൈമർ രൂപേണയാണ്. അതായത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ലിറ്റർ റൂപ്പ് സീൽ മിക്സ് ചെയ്ത് ഒരു പ്രൈമർ രൂപേണ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ യു ആർ പിയും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചൊരു പ്രതലത്തിൻ്റെ മുകളിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ആ ടെറസ് വീണ്ടും നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഇവിടെ റൂപ്പ് സീൽ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതേപോലെ 1:1 എന്ന അനുപാതത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് റോളറും ഉണ്ടോ ബ്രഷും ഉണ്ടോ നമുക്ക് പ്രതലത്തിൻ്റെ മുകളിൽ അടിച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ കോർണർ വരുന്ന ഭാഗത്തെല്ലാം ബ്രഷ് കൊണ്ട് അടിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ടെറസിൽ നമുക്ക് റോളറിൻ്റെ സഹായത്തോടെ തന്നെ ഇത് അടിച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഇതൊരു ഫസ്റ്റ് ലെയർ പ്രൈമർ കോട്ട് എന്ന രീതിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്ന സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ തേർഡ് ലെയറും ഉപയോഗിക്കേണ്ടത് ഒരു അംശം പോലും വെള്ളം ചേർക്കാതെ ഡയറക്റ്റ് യൂസാണ് ചെയ്യേണ്ടത് ഈ റൂപ്പ് സീലിനകത്ത്. ഇതേപോലെ ഏഷ്യൻ പെയിൻറ്റ്, ബെർജിയർ എന്നീ കമ്പനികളെല്ലാം നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇതേപോലെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രോഡക്റ്റ്. ഈ റൂപ്പ് സീലിന് കമ്പനി അവകാശപ്പെടുന്നത് ഒരു 7 വർഷ വാറൻറ്റിയാണ് അവകാശപ്പെടുന്നത്. അത് ഈ റൂപ്പ് സീൽ മാത്രം ഉപയോഗിക്കുന്നതിനാണ് കേട്ടോ. അതേപോലെ പ്രൈമർ രൂപേണ റൂപ്പ് സീൽ ഒരു കോട്ട്, 3 കോട്ട് ഡയറക്റ്റ് ഉപയോഗിക്കുക. അതിനാണ് ഇതേപോലെ ഒരു 7 കൊല്ലം വാറൻറ്റി കമ്പനി ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഫസ്റ്റ് ലെയർ കോട്ടിങ്, ഇതേപോലെ യു ആർ പിയും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു. അതിന് ശേഷം ഇതേപോലെ മെഷ് വിരിച്ചു, വീണ്ടും സെയിം രീതിയിൽ തന്നെ യു ആർ പിയും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു. അപ്പോൾ തന്നെ 3 കോട്ടായി. അതിന് ശേഷമാണ് ഇതേപോലെ പ്രൈമർ കോട്ട്, ഫസ്റ്റ് ലെയർ കോട്ട്, സെക്കൻഡ് ലെയർ എന്ന കോട്ടയിലേക്ക് റൂപ്പ് സീൽ ഉപയോഗിക്കുന്നത്. ഇത് ഫസ്റ്റ് ലെയർ കോട്ടിങ് കഴിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്കാണ് ഇതിൻ്റെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്, അതായത് വെള്ളമൊന്നും ചേർക്കാതെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന കോട്ട് നമ്മൾ അടുത്ത ദിവസമാണ് അടിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മഴകളുടെ കാലാവസ്ഥയിലും ഉച്ച കഴിഞ്ഞ മഴകളുടെ കാലാവസ്ഥയിൽ പോലും വാട്ടർ പ്രൂഫിങ് രീതി ചെയ്യരുത്. ഇതേപോലെ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ലെയർ കോട്ടിങ് ഉപയോഗിക്കുന്നത് ഇതേപോലെ ഡയറക്റ്റ് യൂസാണ്. ഒരംശം പോലും വെള്ളം ചേർക്കാതെ റോളറിൻ്റെ സഹായത്തോട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഫസ്റ്റ് ലെയർ അടിച്ച പോലെ തന്നെ ഇതേപോലെ സെക്കൻഡ് ലെയർ നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഈ സെക്കൻഡ് ലെയർ ഉണങ്ങിയതിന് ശേഷം മൂന്നാമതൊരു കോട്ട് കൂടി റൂപ്പ് സീൽ നമുക്ക് അടിക്കേണ്ടതുണ്ട്. അത് ഏകദേശം ഒരു 4 മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക്, പിറ്റേ ദിവസത്തിലേക്ക് വേണ്ടി മാറ്റി വെച്ച് അന്ന് അടിക്കുന്നതായിരിക്കും ഉത്തമം. ഇതേപോലെ വീടുപണിയായി സംബന്ധിച്ച ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം.